ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ട്രാവൽ വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പോകുന്നത് കേരളത്തിലെ പഴനി ടെമ്പിൾ എന്നറിയപ്പെടുന്ന മേൽ പഴനി കോഴിക്കോട് ക്ഷേത്രത്തിലേക്കാണ്. തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളുടെ അതേ വാസ്തുശൈലിയിലുള്ള ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മെഡിക്കൽ കോളേജിൽ നിന്നും മാവൂർ റോഡിലൂടെ വെള്ളിപ്പറമ്പ് 6 മൈലിൽ നിന്നും ഇടത്തേക്ക് മാറി മൈലാടുംകുന്നിലാണ്. പഴനി വേൽമുരുക ക്ഷേത്രത്തെ അനുസ്മരിപ്പിക്കുന്ന അതേ തരത്തിൽ ഒരുപാട് പടികളൊക്കെ ആയിട്ടാണ് ഇവിടെയും ഉള്ളത്. എന്നാൽ ഇതല്ലാതെ വേറൊരു വഴിയിലൂടെയും നമുക്ക് എത്താട്ടോ. ഇനി ഈ പടികളൊക്കെ കയറി മുകളിലെത്താൻ പ്രയാസമുള്ളവരാണെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട. ഈ ഒരു അമ്പലത്തിൻ്റെ തൊട്ട് മുന്നിലായി ഇറങ്ങത്തക്ക വിധത്തിൽ തന്നെ കാറ് അല്ലെങ്കിൽ ഏത് വാഹനമായാലും പാർക്ക് ചെയ്യാനും എല്ലാമായിട്ട് വേറൊരു റൂട്ടും കൂടിയുണ്ട്. ഇത് ഞങ്ങൾ വന്നിട്ടുള്ള വഴിയാണ്. ഇത് ഷൂട്ട് ചെയ്തത് തിരിച്ചു പോകുമ്പോഴായതുകൊണ്ടാണ് ഇറക്കം ഇറങ്ങുന്ന പോലെ തോന്നുന്നത്. ശരിക്കും ഇത് വയനാട് ചുരമൊക്കെ കയറും പോലെ വളഞ്ഞു തിരിഞ്ഞ് മുകളിലേക്ക് മലയിലേക്ക് കയറി പോകുന്ന രീതിയിലായിട്ടുള്ളൊരു വഴിയാണ്. ഈ കാണുന്നത് ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശന കവാടമാണ്. അതിന് തൊട്ടടുത്തായി വഴിപാട് കൗണ്ടറുണ്ട്. അവിടെ നിന്നും ആവശ്യമായ വഴിപാടുകളെല്ലാം നിങ്ങൾക്ക് ഷീട്ടാക്കിയ ശേഷം ക്ഷേത്രത്തിലേക്ക് കടക്കാവുന്നതാണ്. ആ സമയം കൊണ്ട് പാർക്കിങ്ങിന് വേണ്ടിയുള്ള വിശാലമായ കാർ പാർക്കിംഗ് സ്ഥലത്ത് പാർക്ക് ചെയ്ത് വരികയും ആവാം. ഞങ്ങൾ എത്തിച്ചേർന്നത് ഉച്ച സമയത്തായതുകൊണ്ട് നല്ല വെയിലായിരുന്നു. പ്രിഫറബിളി മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് ആയിരിക്കും കുറച്ചുകൂടെ നന്നാവുക എന്നാണ് എനിക്ക് തോന്നിയത്. ഉച്ചപൂജയുടെ സമയത്താണ് ഞങ്ങൾ എത്തിച്ചേർന്നത്. രാവിലെ 5 മണിക്ക് തുറക്കുന്ന അമ്പലം രാത്രി 8 മണിവരെ ഉണ്ടാവും. ഉച്ചപൂജയുടെ സമയത്താണ് ഞങ്ങൾ എത്തിച്ചേർന്നത്. ആയതിനാൽ പാലഭിഷേകവും തുടർന്ന് പൂജയും ഉച്ചപൂജയും എല്ലാം കാണാൻ സാധിച്ചു. പുരിവേലിൽ കാലുകൊള്ളിയുള്ള എൻ്റെ നടക്കമാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത്. അമ്പലം മാത്രമല്ല കേട്ടോ, അതിനോട് ചുറ്റുമുള്ള എല്ലാ സ്ഥലവും കാണാൻ വളരെയധികം മനോഹരമാണ്. ദിവസവും അന്നദാനം ഇവിടെയുണ്ട്. ഉച്ചയ്ക്ക് നല്ല സാമ്പാറും പച്ചടിയും ചോറും ഒക്കെ കഴിച്ച് നമ്മൾ ഈ കാണുന്ന വഴിയിലൂടെ ഒന്ന് ഇറങ്ങി നോക്കി. ഉച്ചഭക്ഷണം മാത്രമല്ല, രാവിലെ വരുന്നവർക്ക് പ്രഭാത ഭക്ഷണവും ഇവിടെ ലഭ്യമാണ്. അമ്പലത്തിൻ്റെ ചുറ്റുപാടുമുള്ള ഏരിയ വളരെ പ്രകൃതി മനോഹരമാണ്. ഉച്ചഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ പിന്നീട് അവിടെ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു. വളരെ 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 സന്തോഷകരമായ കുറച്ച് സമയം തന്നെയായിരുന്നു നമുക്ക് അവിടെ ചിലവഴിക്കാൻ സാധിച്ചത്. നിങ്ങളെല്ലാവരും തമിഴ്നാട് വരെ ഒന്നും പോകണമെന്നില്ല, നമ്മുടെ കോഴിക്കോടിൻ്റെ സ്വന്തം മിനി പഴനി ഒന്ന് സന്ദർശിക്കും. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.